ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി കൊടിയത്തൂർ പൗരാവലി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. എം എ അബ്ദുസലാം മുഖ്യപ്രഭാഷണം നടത്തി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത്. ഫലസ്തീൻ മണ്ണിൽ അനധികൃതമായി കടന്നുകയറി തദ്ദേശീയരെ ആട്ടിയിറക്കുകയും ചെറുത്തു നിൽക്കുന്നവരെ അടിച്ചമർത്തിയും കുടിവെള്ളവും അവശ്യമരുന്നുകളും വൈദ്യുതിയും വാർത്താവിനിമയ സംവിധാനവും തടഞ്ഞ് കടുത്ത ഉപരോധത്തിലൂടെ ഒരു ജനതയെ ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കുന്ന ഇസ്രായേൽ സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായ നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി കൊടിയത്തൂരിലെ പൗരാവലി ബഹുജന റാലി സംഘടിപ്പിച്ചത്. കൊടിയത്തൂർ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാരംഭിച്ച റാലി സൗത്ത് കൊടിയത്തൂർ അങ്ങാടി ചുറ്റി കൊടിയത്തൂരിൽ സമാപിച്ചു. തീമഴയായി ബോംബുകളായി വർഷിക്കപ്പെടും അടയാത്ത പോരാട്ട വീഡിയോ കൊടിയത്തൂരിലെ പൗരാവലി സംഘടിപ്പിക്കുന്ന ഐക്യദാർഢ്യം മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഐക്യദാർഢ്യവുമായി തുറന്നു നടന്ന പൊതുയോഗത്തിൽ പൗരാവലി ചെയർമാൻ എം എ അബ്ദുസലാം മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ദീർഘമായി പ്രഭാഷണത്തിന്റെ ആവശ്യമില്ല. വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ നാട്ടിലെ പ്രബുദ്ധരായ സഹോദരി സഹോദരന്മാരോട് ഒറ്റവാക്കിന് പറയുന്നത്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മനുഷ്യത്വം അത് നശിച്ചു പോകരുത് എന്നതാണ്. ഫലസ്തീനിൻ്റെ കഥ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒന്നാം ലോകമഹായുദ്ധാനന്തരം അറബ് നാടുകളുടെ ഭരണി ഹൃദയഭാഗത്ത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി പാശ്ചാത്യൻ ശക്തിയെ കുടിയിരുത്തിയ ഇസ്രായേൽ എന്ന വിഷബീജത്തിന്റെ ദുർഗന്ധം ഏറെ നാളായി വമിക്കാൻ തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, ഗ്രാമപഞ്ചായത്ത് അംഗം ടി കെ അബൂബക്കർ, സി പി ചെറിയ മുഹമ്മദ്, നാസർ കോളായി, കെ ടി മൻസൂർ, കെ ടി അബ്ദുൽ ഹമീദ്, എം അഹമ്മദ് കുട്ടിമദനി, കെ ഹസൻകുട്ടി, സി കെ ബീരാൻകുട്ടി, ഉബൈദുള്ള, എം സിറാജുദ്ദീൻ, സി ടി സി അബ്ദുള്ള, എം എ അബ്ദുറഹിമാൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.